എന്റെ ഇക്കൈ എന്നോട് മാത്രം സംസാരിക്കണം, എന്നോട് സംസാരിക്കൊന്നുമില്ല, എന്നോട് ഇങ്ങനെ വല്ലാതെ കുശുമ്പെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ പോയി കണ്ട് എന്താ വർത്താനം സുഖല്ലേ ചോദിക്കുമ്പോ ഭാര്യക്ക് പറ്റൂലല്ലോ, ഭാര്യക്ക് പറ്റൂ, സ്വന്തം ഭാര്യനോടൊന്നും ഇങ്ങനെ മിണ്ടൂല. എന്നിട്ട് ഇങ്ങനെ അയലോകത്ത് പോയിട്ട് ഇങ്ങനെ വിശേഷം ചോദിക്കാൻ പോകും. സ്വന്തം ഭാര്യ ഇവിടെ ഉരവേദന എടുത്തിട്ട് തലവേദന എടുത്തിട്ട് നിൽക്കായിരിക്കും. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് ഇവരെ ഒരാൾക്ക് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് അയലോകത്ത് ചെന്നിട്ട് എന്തെങ്കിലും അത് സ്വന്തം ഭാര്യക്ക് പറ്റൂ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. അതേ പ്രകാരം തന്നെയാണ് ഭർത്താക്കന്മാർ. ഭർത്താവ് അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും ഒന്നും ഇങ്ങനെ ഭാര്യ അന്വേഷിക്കൂല. എന്നിട്ട് എന്താടി എന്റെ ഇക്കാന്റെ വർത്താനം ഭർത്താവിന്റെ മുമ്പേ? ഭർത്താവ് സങ്കടപ്പെടുന്നതൊന്നും ഭർത്താവ് വിഷമിക്കുന്നതൊന്നും ഭാര്യ ചോദിക്കൂല. ഭർത്താവിന്റെ സങ്കടങ്ങളൊന്നും ഭാര്യ ചോദിച്ചറിയില്ല. എന്നിട്ട് അയലോകത്തെ കാക്കാനോട് ഇങ്ങനെ ചോദിക്കാം, അത് പറ്റൂല. അപ്പൊ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് തെറ്റിദ്ധാരണ, ഭാര്യയുടെ മനസ്സിൽ നിങ്ങളോട് തെറ്റിദ്ധാരണകളുടെ വഴികൾ നമ്മൾ അടുക്കുമ്പോഴാണ് ആ കുടുംബ ജീവിതം സ്നേഹത്തോടെ നിലനിൽക്കുന്നത്. നമ്മൾ മറക്കരുത്, അത് നമ്മൾ മറക്കരുത്. നമ്മള് സഹോദരിമാര് പറയും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവ് എന്നോട് സ്നേഹമില്ല. സ്നേഹമുണ്ടാവണം, സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ ഭർത്താവിന്റെ കടമയാണ്. ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ട്, സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന പോരാ, അതെന്ത് ചെയ്യണം? പുറത്തേക്ക് കാണിക്കേണ്ട ഒന്നാണ്. പുറത്തേക്ക് കാണിക്കൽ എങ്ങനെ? അത് കാണിക്കൽ എങ്ങനെയാ? അത് ഓരോ പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റും സ്നേഹമുണ്ടോ ഇല്ലെന്നുള്ളത്. ഒരു കാര്യം പറയുമ്പോ ചെള്ളക്കൊന്ന് കൊടുത്താ അയ്മെന്നറിയാം അത് സ്നേഹമാണോ ദേഷ്യമാണോ എന്നുള്ളത്. അപ്പൊ സ്നേഹം പുറത്തേക്ക് കാണിക്കുന്ന ഭർത്താവായി നമ്മൾ മാറണം. ഇക്കയോട് നിങ്ങൾ സ്നേഹം പുറത്തേക്ക് കാണിക്കുന്നവളായ ഒരു ഭാര്യയായി നിങ്ങൾ മാറണം. അപ്പൊ ഇൻഷാല്ലാ ചായക്ക് ഇങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് ആ ചായ വെച്ചിട്ടുണ്ട് കുടിച്ചോളി, സമയമാകുമ്പോ കുടിച്ചോളി, അങ്ങനെയല്ലേ പറയണത്? ചായ വെച്ചിട്ടുണ്ട് നിങ്ങൾ വരി എന്ന് പറഞ്ഞിട്ട് വലിച്ചു ഇങ്ങനെ കൊണ്ടുപോകുക. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ ഭർത്താവിന്റെ മനസ്സിനെങ്ങനെ ഒരു മാഷാല്ലാ, ഇതോള് കടമ നിർവഹിച്ചല്ലേട്ടോ, ഇതെന്താണ്? ഇത് സ്നേഹം തന്നെയാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് ചായ കുടിപ്പിച്ചിട്ടേ നമ്മൾ അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കാ കുടിച്ചിട്ടേ അവരെ എണീറ്റ് പോകുള്ളൂ. അതെങ്ങനെയാണ്? അതല്ലാതെ ചായ ഇങ്ങനെ മേശ കൊണ്ടത് ചായക്ക് വെച്ചിട്ടുണ്ട് ആണെങ്കിൽ എടുത്ത് കുടിച്ചോളി, അത് കടമ. അത് കടമ നിർവഹിക്കണം. അപ്പൊ ഭർത്താവിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ഇതിപ്പോ കടമ 37 കടമ നിർവഹിച്ച് കളഞ്ഞതാണ്, അങ്ങനെ വല്ലൊരു രക്ഷപ്പെട്ടവരാണ്. അങ്ങനെയല്ല, ഭക്ഷണം എത്തിച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്, നിങ്ങളത് കഴിക്കുക, നിർബന്ധമായിട്ട് നിങ്ങളത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ പിന്നെ ആ ഭർത്താവിന്റെ മനസ്സെന്തായിരിക്കും? അല്ലാ രക്ഷപ്പെട്ടുട്ടോ, ഞാൻ കെട്ടിയതരോ ഒന്നാം തരം ഒരു നല്ല പെണ്ണിനെയാണ്. കാരണം എന്താ? എന്റെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട്, എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് പരിഹരിക്കുമ്പോഴാണല്ലോ അല്ലേ. അങ്ങനെയാണ് ആ ഒരു സ്നേഹം, ആ ഒരു ലാളന പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. ഇനിയുണ്ട് ഭർത്താക്കന്മാര് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അവൻ അറിയാതെ ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല എന്നുള്ളത് ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം. എങ്ങനെ? ഭാര്യ എന്ത് നടത്താണെങ്കിലും അത് ഭർത്താവ് അറിയണം, ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയാവണം, ഭർത്താവിന്റെ അനുമതിയോടുകൂടിയാവണം എന്നുള്ളത് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കും. ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണത്. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ആദ്യം ഭർത്താവ് അറിയണം. അതല്ലാതെ മറ്റുള്ളവരെ വഴി അറിയരുത്. നിങ്ങളിപ്പോ നല്ലൊരു എക്സാമിന് നല്ല വിജയിച്ചു, ആ കുഞ്ഞോള് എക്സാമിന് നല്ല വിജയം കിട്ടിയല്ലോ, ഭർത്താവ് ഇങ്ങനെ ഭയപ്പെട്ടോ, ഏത് കുഞ്ഞോള്, എവിടുത്തെ കുഞ്ഞോള്, എപ്പോ കുഞ്ഞോള്, എങ്ങനത്തെ കുഞ്ഞോള്? എന്റെ പെണ്ണുങ്ങൾ എന്നെ കുഞ്ഞോള് എക്സാമിന് വിജയിച്ചു ഒരു ഉദാഹരണം പറയട്ടോ. അപ്പൊ ഈ ഭർത്താവിന്റെ മനസ്സില് എല്ലാവർക്കും സന്തോഷമാണ്, അള്ളാ ഞങ്ങളെ മരുകള് എക്സാമിൽ വിജയിച്ചല്ലോ എന്ന് എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും മനസ്സിൽ സന്തോഷമാണ്. പക്ഷെ ഭർത്താവിന്റെ മനസ്സിൽ എന്തായിരിക്കും? ദേഷ്യായിരിക്കും, സങ്കടായിരിക്കും. കാരണം എന്നോട് പറഞ്ഞില്ലല്ലോ അവള്, ഞാൻ അറിഞ്ഞില്ലല്ലോ അത്, ഞാൻ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. അങ്ങനെയല്ലല്ലോ പ്രിയപ്പെട്ട ഭർത്താവ് ആവേണ്ടത്, ഭാര്യ ആവേണ്ടത്. ആദ്യം എക്സാം എന്നല്ലൊരു സിമ്പിൾ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമാക്കല്ലേ. അങ്ങനെ എക്സാമിൽ വിജയിച്ചു എന്ന് ഒരു സന്തോഷ വാർത്ത അറിയുമ്പോ ആദ്യം അത് അറിയിക്കേണ്ടത് അറിയാം, പ്രിയപ്പെട്ട ഭർത്താവിനെയാണ്. അതിലൊക്കെ പ്രധാനപ്പെട്ട കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. അതല്ലാതെ വെറുതെ അല്ലാതെ സമയമാകുമ്പോ ഇങ്ങനെ ചോറുന്നോളി, ചായടിച്ചോളി, ഉറങ്ങിക്കോളി, എഴുന്നേറ്റോളി, കുളിച്ചോളി, അത് മാത്രം പറയലല്ല കുടുംബ ജീവിതം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുടുംബജീവിതം. ഭർത്താവിനെ പരിഗണിക്കുക, ഏതൊരു വിഷയങ്ങളും ഭർത്താവിനെ ആദ്യം അറിയിക്കുക എന്നുള്ളത് സ്വാലിഹായ ഒരു പെണ്ണിന്റെ അടയാളമാണ്.
മാഷാ അല്ലാഹ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും മതി തന്നെയാണ്. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും മതി തന്നെയാണ്. ഞാൻ അറിയാതെ എന്റെ പെണ്ണ് എങ്ങോട്ടും പോവാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമില്ലാതെ കല്യാണത്തിന് പോയ പെങ്ങളെ, നിങ്ങൾ കല്യാണത്തിന് പോയ വിവരം പറ്റുള്ളവരിൽ നിന്ന് ഭർത്താവ് പറയുമ്പോ എത്ര സങ്കടം ആ ഭർത്താവിനുണ്ടാവും. നേരെ മറിച്ച് നിങ്ങളെ സമ്മതത്തോടെ, ഭർത്താവിന്റെ അറിവോടെ, സമ്മതത്തോടുകൂടിയാണ് നിങ്ങൾ പോയതെങ്കില് നിന്റെ പെണ്ണ് കല്യാണത്തിന് വന്നിരുന്നുവല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോ ഭർത്താവിന്റെ ഒരു സമാധാനമാണ്, അത് എന്റെ അനുമതിയോടുകൂടിയാണ്, അത് എന്റെ അനുവാദത്തോടുകൂടിയാണ്. നേരെ മറിച്ച് എന്നോട് പറയാതെ എന്റെ പെണ്ണ് വിരുന്ന് പോയാൽ, എന്നോട് പറയാതെ എന്റെ പെണ്ണ് കല്യാണത്തിന് പോയാൽ, എന്നോട് പറയാതെ എന്റെ പെണ്ണ് ഒരു പ്രോഗ്രാമിന് പോയാൽ, ആ പ്രോഗ്രാമിൽ നിന്ന് ആ പെണ്ണിനെ കണ്ടവർ ഭർത്താവിനോട് പറയുമ്പോ ആ ഭർത്താവിന്റെ മനസ്സത്ര സങ്കടമാണ്. പല സഹോദരിമാരും ഇതിനൊന്നും ഒരു മൈൻഡ് കൊടുക്കൂല, അതൊക്കെ വേണോ ഉസ്താദേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയാവണം ഉമ്മമാരെ, അങ്ങനെയാവണം സഹോദരിമാരെ. ഭർത്താവ് അറിയാതെ നിങ്ങൾ ചലനം ഉണ്ടാവാൻ പാടില്ല. എല്ലാം നിങ്ങളെ ഭർത്താവ് അറിയണം. വീട്ടിൽ നിന്ന് സുഭിക്ഷമായൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഭർത്താവ് അറിയണം. ഇത് സർപ്രൈസ് ആയിട്ട് എന്റെ ഭർത്താവിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. അത് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്, അത് നേരെ തിരിച്ചും അങ്ങനെയാണ്. പുരുഷന്മാരെ, നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോ ഭാര്യമാരോട് നിങ്ങൾ പറയണേ, നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഭാര്യമാരോട് നിങ്ങൾ പറയണേ. നേരെ തിരിച്ചും അങ്ങനെയാണ്, വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിന്റെ അനുമതിയോടുകൂടി ഇക്കയറിയാതെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സഹോദരിമാരെ. ഒരു ഈമാനുള്ള പെണ്ണിന്റെ അടയാളം മങ്ങനാണ്, ഒരു ഈമാനുള്ള സഹോദരിമാരുടെ അടയാളം മങ്ങനാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തണമല്ല. അവൻ എപ്പോഴും മുൻതോക്കം കൊടുക്കുന്നവനാവണോ? ഏത് കാര്യവും ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന ചിന്ത ഭർത്താവിന് ഉണ്ട്. ആ ചിന്ത എന്റെ അനുമതിയോടുകൂടിയാണ് ഭാര്യയും മക്കളും മരുമക്കളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെ ബോധ്യപ്പെടുത്തൽ നിങ്ങളെ കടമയാണ്. അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിലല്ലേ, അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിലല്ലേ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. നിങ്ങൾ ഭക്ഷണം വിളമ്പുമ്പോ ആദ്യം കൊടുക്കുന്നത് ഭർത്താവിനാണ്. കാരണം ഭർത്താവിനെ പരിഗണിച്ചു എന്ന് ഭർത്താവിന് തോന്നണം. നിങ്ങളേ, ഭർത്താവിനെ പരിഗണിച്ചു എന്ന് ഭർത്താക്കന്മാർക്ക് തോന്നണം, അവിടെയാണ് വിജയം. നിങ്ങൾ ഭർത്താവിനെ പരിഗണിക്കുന്നുണ്ടേ എന്നുള്ളത് നിങ്ങൾ ഭർത്താവിനെ തോന്നണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നിങ്ങളൊരു പുതിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിനെയാണ്. അത് ഭർത്താവിനൊരു സന്തോഷമാണല്ലോ, അത് ഭർത്താവിനൊരു റാഹത്താണല്ലോ. ഇക്കയെ നിങ്ങൾ വെറും ശശിയായി മാറ്റി നിർത്തരുത്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും മിക്ക എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊരു തമാശക്കെങ്കിലും വെറുതെയെങ്കിലും ചോദിച്ചുകൊള്ള. ഭർത്താക്കന്മാരുടെ അനുമതിയോടുകൂടി അവരുടെ സമ്മതത്തോടെ സന്തോഷത്തോടെയാണ് ആ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിലേ അവിടെ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ, അവിടെ പിന്നെ വിള്ളലുകളില്ലല്ലോ, അവിടെ പിന്നെ സങ്കടങ്ങളില്ലല്ലോ, അവിടെ പിന്നെ പ്രയാസങ്ങളില്ലല്ലോ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം ആഗ്രഹിക്കാത്തവരാരാ, അങ്ങനത്തെ ഒരു സന്തോഷമുള്ള കുടുംബ ജീവിതം ആഗ്രഹിക്കാത്തവരാരാ, അങ്ങനത്തെ ഒരു സന്തോഷമുള്ള കുടുംബ ജീവിതം ആഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ. കുടുംബ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹം നിലനിർത്തി തരട്ടെ. മാഷാ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണ റഹ്മാനേ.